ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് അജ്മീറ സ്റ്റിച്ചിങ്ങിൽ ഞാൻ ഒരു നോർമൽ പർദ്ദയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും അതിൻ്റെ കഴുത്ത് എങ്ങനെയാണ് കഴുത്ത് സ്റ്റിച്ച് ചെയ്യലും കഴുത്തിലേക്കുള്ള ക്യാൻവാസ് കട്ട് ചെയ്യലും എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. 52 ഇഞ്ച് നീളത്തിലുള്ളൊരു പർദ്ദയാണ് ഞാനിന്ന് തയ്ക്കുന്നത്. അപ്പോൾ ഫുൾ വീഡിയോ കാണുക, അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ തുണി നാലായി മടക്കി വെച്ചതിന് ശേഷം ആദ്യം അതിൻ്റെ കഴുത്ത് വിടുത്ത് അടയാളപ്പെടുത്തുകയാണ്. 3 ഇഞ്ച് വീതിയിലാണ് കഴുത്തിൻ്റെ വിടുത്ത്. അതുപോലെ തന്നെ 5 ഇഞ്ച് വീതിയിലാണ് അതിൻ്റെ ഷോൾഡർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം തടിയുള്ള ഒരാൾക്ക് തന്നെയാണ്. ഇനി അതിൻ്റെ ആം ഹോൾ കൊടുത്തിരിക്കുന്നത് 9 ഇഞ്ച് താഴ്ചയിലാണ്. അതേപോലെ ഇനി നമുക്ക് 9 ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണം നോക്കാം. അപ്പോൾ ചെസ്റ്റ് വണ്ണം 11 ഇഞ്ചാണ്. എക്സ്ട്രാ ഞാൻ ഒരു 2 ഇഞ്ചും കൂടി കൂട്ടി ആണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 13 ഇഞ്ചിൽ ഞാൻ 2 ഇഞ്ച് അധികം കൊടുത്തിരിക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഏരിയ കൂടി നമ്മൾ ഈ സമയം കണ്ടെത്തണം. അപ്പോൾ മൊത്തം 13 ഇഞ്ചിലാണ് ഇപ്പോൾ ഞാൻ ചെസ്റ്റിൻ്റെ പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അതിൻ്റെ നീളമാണ് ഞാൻ കാണിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 52 ഇഞ്ച് നീളത്തിലാണ് ഞാൻ ഈ പർദ്ദ തയ്ക്കുന്നത്. അപ്പം 52 ഇഞ്ച് നമുക്ക് പർദ്ദ നീളം കിട്ടണമെങ്കിൽ നമ്മൾ 54 ഇഞ്ചിൽ, അപ്പം 52 ഞാനൊരു പോയിൻ്റ് ചെയ്തു, 54 നമ്മൾ തുണി കട്ട് ചെയ്യണം. അപ്പോൾ 54 ഇഞ്ചിലാണ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ശേഷം അടിവശം കോർണറിൽ നമ്മളൊന്ന് 2 ഇഞ്ചിൽ ചെരിച്ചു വരച്ചു കൊടുക്കണം. അത് ഏതൊരു ഡ്രസ്സ് തയ്ക്കുമ്പോഴും നമ്മൾ അല്പം ചെരിച്ചു വരച്ചു കൊടുക്കും. അത് പർദ്ദക്ക് കുറച്ച് കൂടുതൽ വേണം. 2.5 ഇഞ്ചോളം നമ്മൾ ആ ചെരിച്ചു വരച്ചു കൊടുക്കണം. ടോപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് 1.5 ഇഞ്ച് 1/4 ഇഞ്ചൊക്കെ ചെരിച്ചു വരച്ചു കൊടുത്താൽ മതി. ഇനി ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പോയിൻറ്റിലൂടെ ശരിയായി വരഞ്ഞ്, കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിൽ ഞാൻ അത് വേഗം കട്ട് ചെയ്യുന്ന വീഡിയോ കാണിക്കുകയാണ്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ അവിടേക്ക് കഴുത്തിൻ്റെ വിടുത്ത് അടയാളപ്പെടുത്തിയ പോയിൻ്റ് ബാക്ക് പീസിലും കൂടി നമ്മളൊരു നോച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ആ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു അടയാളം നമുക്കവിടെ കാണാം. ഇതേപോലെ ബാക്ക് പീസ് മാറ്റിയതിന് ശേഷമേ കഴുത്ത് കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ബാക്ക് പീസ് മാറ്റി വെക്കുകയാണ്. മാറ്റി വെക്കുന്നത് തൊട്ട് മുൻപേ നമ്മൾ ആ ഒരു നോച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുന്നൽ പെട്ടെന്നാവും, സ്റ്റിച്ചിങ് ഈസിയായി ആവും. അതിനാണ് ആ ഒരു നോച്ചിട്ട് കൊടുക്കുന്നത്. മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് നോച്ചിട്ട് കൊടുക്കണമെങ്കിൽ പിന്നെ അത് അവിടേക്ക് തന്നെ വെക്കണം. ആ ശരിയായ കൃത്യമായ പോയിൻ്റിൽ വെക്കണം. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മാറ്റുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ കഴുത്തിൻ്റെ വിടുത്തിൻ്റെ ആ ഒരു പോയിൻ്റ് പേന കൊണ്ടോ അതല്ലെങ്കിൽ ഇതുപോലെ കത്രയൊക്കെ കൊണ്ടൊന്ന് പതുക്കെ നോച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം. ശേഷം നമുക്ക് കഴുത്ത് കട്ട് ചെയ്യാം. കഴുത്ത് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒന്ന് പിൻ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ പിൻ ചെയ്ത് ഞാൻ കഴുത്ത് കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കഴുത്ത് കട്ട് ചെയ്ത് എടുത്തത്. ആ ലിലയുടെ ഷേപ്പ് എന്ന് പറയും, ആ ഒരു ഷേപ്പിലാണ് കഴുത്ത് കട്ട് ചെയ്തത്. അപ്പം പർദ്ദക്ക് ബാക്ക് കഴുത്ത് നമ്മൾ കട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ വളരെ ചെറിയ കഴുത്ത് കട്ട് ചെയ്യാൻ പറ്റില്ല പർദ്ദക്ക്. അങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ വേറൊരു രീതിയിൽ കഴുത്ത് തലകൊള്ളണ്ടേ. അപ്പോൾ അതിനനുസരിച്ച് മാറ്റം വരുത്തണം. ശേഷം ഞാൻ അതിൻ്റെ സൈഡിൽ നിന്ന്, അപ്പോൾ പർദ്ദ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ സൈഡിലെ കട്ട് പീസിൽ നിന്ന് തന്നെ ആവശ്യത്തിനുള്ള കൈയിനുള്ള പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡും കട്ടിങ് വരുന്ന ഭാഗമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് ശരിയാക്കിയെടുക്കണം കൈ ഫിറ്റ് ചെയ്യുന്നതിന് മുൻപ്. അപ്പോൾ കൈയിൻ്റെ അറ്റത്ത് ഒരു ലൈസ് വെച്ചുള്ള ഒരു രീതിയാണ് ഞാനിന്ന് കാണിക്കുന്നത്.
ശേഷം കഴുത്തിലേക്കുള്ള ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കഴുത്ത് നമ്മൾ കട്ട് ചെയ്തത് എത്ര വിടുത്തിലും എത്ര ഇറക്കത്തിലുമാണ് അതേ രൂപത്തിൽ ക്യാൻവാസ് ചതുരത്തിലൊരു ക്യാൻവാസിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ഇതിലില്ല. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനത് ഒരു തുണിയിലേക്ക് മാറ്റി അതൊന്ന് അയൺ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ അയൺ ബോക്സ് എത്രത്തോളം ചൂടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അയൺ ചെയ്യാൻ. നല്ല ചൂടിലൊക്കെ ആണെങ്കിൽ ക്യാൻവാസ് ഉരുകിപ്പോകും. അപ്പോൾ ഒന്ന് ചൂട് അല്പം കുറഞ്ഞ സമയത്ത് മാത്രമേ നമുക്കത് അങ്ങനെ സ്ഥിര അയൺ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ശേഷം രണ്ട് വശവും ഞാൻ അയൺ ചെയ്തു. അപ്പോൾ നന്നായി അതിൽ അതിനും ആ ഒരു പേപ്പറിൽ ഗ്ലൂ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അതിൽ നന്നായി ഒട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഈ പീസ് ആണ് വെട്ടി വളരെ കറക്റ്റാക്കിയതിന് ശേഷം കഴുത്തിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോ ഇതിൽ ഞാൻ കൃത്യമായി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനതിന് മുൻപും പർദ്ധയുടെ പല മൂന്ന് വീഡിയോസ് പർദ്ധയുടെ വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കാണുക. ഫ്രില്ലഡ് പർദ്ധ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനിയും വരുന്ന ഓരോ വീഡിയോസിലും നല്ല നല്ല മോഡൽ പർദ്ധകൾ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആ പീസ് കട്ട് ചെയ്ത് ശരിയാക്കി ഇതുപോലെ ഇനി നമുക്ക് കഴുത്തിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ സെൻറ്ററിലൂടെ വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടും കഴുത്ത് അറ്റാച്ച് ചെയ്യാം. അത് അല്ലെങ്കിൽ ഇതേപോലെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്ത് അതിനെ മറിച്ചിട്ട് അങ്ങനെ നമുക്ക് കഴുത്ത് അറ്റാച്ച് ചെയ്യാം. അങ്ങനെ അറ്റാച്ച് ചെയ്തതിന് ശേഷം അതിനെ മറിച്ചെടുത്ത് നമുക്ക് ഈ അരികുവശം കുറേശ്ശെ ബാക്കി മിച്ചം വെച്ച ആ ഒരു പീസ് ഉണ്ടല്ലോ അതിങ്ങനെ മടക്കി കൊടുക്കണം. അപ്പോൾ ആ ക്യാൻവാസ് നല്ല വൃത്തിയോടുകൂടി നമുക്ക് നമ്മുടെ പർദ്ധയുടെ ഉൾവശത്ത് മറിഞ്ഞ് കിടക്കും, നല്ല വൃത്തിയിൽ കിടക്കും. പിന്നെ അതിൽ പ്രത്യേകം സ്റ്റിച്ചിങ് ഒന്നും നമുക്ക് ആവശ്യം വരില്ല. ക്യാൻവാസ് അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ കഴുത്ത് അറ്റാച്ച് ചെയ്യുന്നത് ഈ രൂപത്തിലാണ്. അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കത് ബോഡി പീസിൽ പർദ്ധയുടെ ഫ്രണ്ട് പീസിൽ നമുക്കത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ പിൻ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് വളരെ എളുപ്പമായിരിക്കും. എപ്പോഴും നമ്മൾ പിൻ വെച്ച് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത് പീസുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നി മാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വളരെ കറക്റ്റായിട്ട് നമുക്ക് തുണി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കുകയും വളക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്ലിപ്പായി പോകും. പ്രത്യേകിച്ച് പർദ്ധയുടെ തുണികളൊക്കെ പെട്ടെന്ന് സ്ലിപ്പാവുന്ന ടൈപ്പാണ്, നല്ല കനുണ്ടായിരിക്കും. മാത്രമല്ല ചില പർദ്ധ തുണിയൊക്കെ വേഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ലിപ്പായി താഴോട്ട് വരും. അപ്പോൾ രണ്ട് പീസൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പിൻ ചെയ്ത് വെക്കൽ വളരെ ഉപകാരമുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇപ്പോൾ കഴുത്തിൽ ആ ഒരു ഫ്രണ്ട് പീസിൻ്റെ കഴുത്തിനോടൊപ്പം ഞാൻ ഈ ക്യാൻവാസും തുണിയും കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു. ഓരോ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കത്രിക കൊണ്ട് അത് അതിൻ്റെ എല്ലാ വശവും ഒന്നും ഇതേപോലെ സ്റ്റിച്ചിൽ തട്ടാതെ നോച്ചിട്ട് കൊടുക്കാം. നമ്മൾ ടോപ്പായാലും നൈറ്റി ആയാലും ഒക്കെ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മറിച്ചെടുക്കുന്നതിന് തൊട്ട് മുൻപ് ഇതുപോലെ നോച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഞാനതുപോലെ അതിൻ്റെ മൂന്ന് വശങ്ങളിലും അതേപോലെ നോച്ചിട്ട് കൊടുത്തു. എന്നാലും നമുക്കത് മറിച്ചെടുക്കുമ്പോൾ നല്ല വൃത്തിയോടുകൂടെ പർദ്ധയുടെ കഴുത്ത് സ്റ്റിച്ചാവുകയുള്ളൂ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് മറിച്ചിട്ട് ഇനി മേലടി കൊടുക്കുകയാണ്. അപ്പോൾ പർദ്ധക്ക് ഇതുപോലെ ഏറ്റവും അരികിലൂടെ ഒരു മേലടി കൊടുക്കണം. ശേഷം ഒരു അര ഇഞ്ച് ഇപ്പുറത്തു കൂടെ ഒരു മേലടി കൊടുക്കണം. അങ്ങനെ രണ്ട് മേലടികളാണ് നമ്മൾ ഇതുപോലെ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ടത്.
അപ്പോൾ ഇനി നമുക്ക് പർദ്ദയുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടി യോജിപ്പിക്കലാണ്. അപ്പോൾ കഴുത്തിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ പണി പൂർത്തിയായി, കഴുത്തൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മൾ ഇനി രണ്ട് പീസും കൂടി ഷോൾഡറിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു തേരുവശം എന്ന് പറയില്ലേ, തുണിയുടെ തേരുവശം, അതായത് ആ അറ്റം അഗ്രഭാഗം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഭാഗം പുറത്തേക്കാക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. കണ്ടോ ഞാൻ ഈ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ അതവിടെ കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. ഇനി കട്ട് ചെയ്ത് കളയുന്നില്ലെങ്കിൽ അത്രയും ഭാഗം നമ്മൾ തുമ്പായിട്ട് ഇതേപോലെ രണ്ട് പീസും കൂടി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടി ഷോൾഡർ വെച്ച് അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്തതിന് ശേഷം കഴുത്തിലൂടെ ബാക്ക് പീസിൻ്റെ കഴുത്തിലെ ആ മുകൾ വശത്ത് കൂടെ സ്റ്റിച്ചിങ് ഇങ്ങനെ കൊണ്ടുവരണം. കൊണ്ടുവന്ന് വീണ്ടും ഇങ്ങോട്ട് മറ്റേ വശം കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഒരൊറ്റ സ്റ്റിച്ചിങ്ങിലാണ് നമ്മളിത് കഴിക്കുന്നത്. അതായത് ഷോൾഡറും രണ്ട് ഷോൾഡറും കൂടി ഒറ്റ സ്റ്റിച്ചിങ്ങിലാണ് നമ്മൾ ആ സ്റ്റിച്ചിങ് പൂർത്തിയാക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ പിന്നെ പതുക്കെ ഊരിയെടുക്കാം. അങ്ങനെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഷോൾഡറിൽ വെച്ച് അറ്റാച്ച് ചെയ്തു അവിടെ നമ്മൾ രണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളത് ഇങ്ങനെ നല്ല വശം വെക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അതുകൂടി അവിടെ ഒരു ചെറിയ ഒരു പീസ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് അത് നമ്മൾ അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം. അതല്ലെങ്കിൽ വേറൊരു പീസ് വെച്ച് നമുക്ക് മടക്കി വെച്ചും സ്റ്റിച്ച് ചെയ്യുന്ന രണ്ട് രീതികളുണ്ട്. ഞാനത് നേരെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കൈ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ കൈ അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപ് ഞാൻ ആ കൈയിൻ്റെ അടിവശത്ത് ഇതേപോലെ ഒരു ലൈസും കൂടി ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലൈസ് നമുക്ക് ഇഷ്ടപ്പെട്ട ലൈസുകൾ കൊടുക്കാം. ഞാനിപ്പോൾ ബ്ലാക്ക് കളറിലുള്ളതാണ്, സെയിം കളറിൽ കിട്ടുകയാണെങ്കിൽ സെയിം കളറിൽ തന്നെ കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ബ്ലാക്ക് കളറായതുകൊണ്ട് ഞാനത് ഇതൊരു കസ്റ്റമൈസ്ഡ് പർദ്ദയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഞാനതൊന്ന് ഇട്ട് കാണിക്കുന്നുണ്ട്. എനിക്ക് ലൂസാണ്, എന്നാലും ഞാനതൊന്ന് ഇട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണം. അപ്പോൾ അത് ഞാനതിൽ അറ്റാച്ച് ചെയ്തു. പർദ്ദയുടെ അടിവശത്ത് ഇങ്ങനെ ഒരു ലൈസ് കൊടുക്കുന്നത് പർദ്ദക്ക് നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇതുപോലെ ലൈസൊക്കെ ഞാൻ നമുക്ക് ഒരുമിച്ച് വാങ്ങിക്കാം കേട്ടോ. ഓരോ ഷോപ്പിലും ഓരോ വില ആയിരിക്കും. ഒരുമിച്ച് വാങ്ങാവുമ്പോൾ നമുക്ക് കുറച്ച് ലാഭം കിട്ടും. ചെറിയ ചെറിയ പീസുകൾ വാങ്ങുകയാണെങ്കിൽ നല്ല കാശായിരിക്കും. അപ്പോൾ ഞാൻ കൈ അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോഡി പാർട്ടിൽ കൈ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് കൈകളും നമ്മൾ രണ്ട് വശത്തും അറ്റാച്ച് ചെയ്ത് എടുക്കുക.